हेलो गाइस वेलकम बैक टू द चैनल सो इन നമ്മൾ വന്നിരിക്കുന്ന ചില ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഇൻഫർമേറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ കാണുന്ന ഹസാർഡ് ലൈറ്റിനെ കുറിച്ച് ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ചാനലിലേക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ മോട്ടോർസൈക്കിൾ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പിന്നെ ട്രാവൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൂടുക അപ്പോൾ വീഡിയോ കിടക്കാം ലെറ്റ്സ് ഗോ हजार्ड नमें हजार्ड मनसा ना क्यों फोर इंडिकेटर पर डबल इंडिकेटर अब इतो इन हजार्ड लैम अरे समय ना इंडिकेटर्स अभी रू पेयर्सोले प्रवर्तिपा पेटर सिस्ट हजार्ड अब इन चिन्ह नाम किन्ह क्या ना डबोर्ड और ट्रयांगिर रेड ट्रयांगि का अदान हजार्ड लाइटर सिंपल अब പലർക്കും ഇതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇതെന്തിനാണ് ഇതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മളെ നാട്ടിലും ഉള്ള നിയമവും പുറത്തുള്ള നിയമവും കുറച്ച് കമ്പയർ കുറച്ച് ഡിഫറൻസും കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ തുടർന്നിട്ട് നമ്മളെ എം വി ഡി തന്നെ ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചു ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എം വി ഡി തന്നെ ഒരു അവരുടെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചു ആദ്യം തന്നെ ഏതൊക്കെ സ്ഥലത്താണ് ഇത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എം വി ഡി ഈയൊരു പോസ്റ്റിന് അതായത് ഈ ഒരു ഉത്തരം നൽകാനുണ്ടായ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഞാൻ ഉത്തരം ഞാൻ പറഞ്ഞുതരാം ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുമഴ സമയത്തും പിന്നെ മറ്റേ ആവശ്യക സമയത്തും പിന്നെ ഈ ജംഗ്ഷന് നേരെ പോകേണ്ട സമയത്തും ഒക്കെ നമ്മൾ ഹസാർഡ് ലൈറ്റ് ഇടുന്നത് കുറ്റകരമാണോ എന്നുള്ളൊരു ചോദ്യത്തിനാണ് എം വി ഡി ഈ ഒരു മറുപടി തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞത് ആകെപ്പാടെ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് സോ ഇതിലെ മറുപടി ആയിട്ട് എം വി ഡി ഒറ്റ വാക്കിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അനാവശ്യ സമയങ്ങളിലും മഴ മഞ്ഞ് പിന്നെ ജംഗ്ഷനിൽ നേരെ പോവുക എന്നുള്ള അവസരങ്ങളിൽ നമ്മൾ ഒരിക്കലും ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് അനാവശ്യ അവസരങ്ങൾ നമ്മൾ ഇടാൻ കാരണം നമുക്ക് ഇതിൻ്റെ ശരിയായ പേര് അതായത് ഹസാർഡ് ലൈറ്റ് എന്നാണ് ഇതിൻ്റെ ഒരു ഈ ഫംഗ്ഷൻ്റെ പേര് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആരും അങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കില്ല മീൻസ് ചിലവർ ഫോർ ഇൻഡിക്കേറ്റർ എന്നാണ് പറയാറ് അപ്പോൾ ജസ്റ്റ് ഒരു നമുക്ക് ഷോ ഓഫ് അല്ല നമുക്കൊരു മനസ്സുഖം കിട്ടുന്ന ഒരു പരിപാടിയാണ് നമുക്ക് ചിലരൊക്കെ നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ സ്ട്രൈറ്റ് പോകുന്ന സമയത്ത് നമ്മൾ ഹസാർഡ് ലൈറ്റ് പോകാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ പേരല്ല ഹസാർഡിന് ചില അപകടകരമായ സാധ്യത ഹസാർഡ്യസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് യൂസ് ചെയ്യേണ്ട ലൈറ്റ് എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ് സോ എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ എം ബി ഡി പറഞ്ഞിട്ടുണ്ട് ഈ മഴ മഞ്ഞ് ജംഗ്ഷന് നേരെ പോകേണ്ട സാഹചര്യങ്ങളൊന്നും ഈ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കരുത് പകരം എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി എടുത്ത് ഇപ്പോൾ ഞാനൊരു ഇൻ കേസ് ഞാനൊരു വണ്ടി എടുത്തിട്ട് പോകുന്നു പെട്ടെന്ന് സ്ഥലത്തുനിന്ന് എൻ്റെ വണ്ടിക്ക് ഒരു മെക്കാനിക്കലായിട്ടൊന്ന് തകരാറ് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ടയർ പഞ്ചറായി ഇപ്പോൾ ടയർ മാറ്റേണ്ട അവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ ഹസാർഡ് ലൈറ്റ് തെളിയിക്കുക അതായത് റോഡ് കൂടാതെ തന്നെ നമ്മൾ വാഹനം വണ്ടിക്കുന്ന സമയത്ത് നമുക്കൊരു വാർണിംഗ് ട്രയാങ്കിൾ എന്ന സാധനമുണ്ടാവും അത് നമ്മൾ റോഡിൻ്റെ സൈഡിൽ വെക്കേണ്ടതാണ് അതാണ് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഫസ്റ്റ് പോയിന്റ് ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുക രണ്ടാമത് പോയിന്റ് വെച്ചാൽ ഈ പ്രതികൂല കാലാവസ്ഥ അതായത് നല്ല വിസിബിലിറ്റി സീറോ ലെവലാകുന്ന തരത്തിലുള്ള മഴ മഞ്ഞ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വണ്ട് സൈഡിൽ ഒതുക്കിയ ശേഷം ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് അവിടെ വണ്ടി നിർത്താവുന്നതാണ് അതിന് പ്രശ്നമില്ല അങ്ങനെ വണ്ടി ഹസാർഡ് ഇട്ടിട്ട് നമുക്ക് ഓടിക്കാൻ പാടില്ല എന്നാണ് ഇതിലൊരു മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇപ്പം യാന്ത്രികമായിട്ടുള്ള മെക്കാനിക്കൽ തകരാറ് വന്നിട്ട് നമ്മളെ വണ്ടി ഇപ്പോൾ ടോ ചെയ്ത് കൊണ്ടുപോകില്ല അതായത് ക്രെയിനോ മറ്റു കാര്യങ്ങളോ വന്നിട്ട് ടോ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഹസാർഡ് യൂസ് ചെയ്യാം അതായത് ടോ ചെയ്ത് പോകുന്ന വണ്ടിയും എം വി ഡിൻ്റെ ആ ഒരു പോസിറ്റീവ് പ്രത്യേകം അനുശാസിക്കുന്ന ഒരു കാര്യമാണ് ചെയ്ത് പോകുന്ന വണ്ടിയും ടോ ചെയ്യപ്പെടുന്ന വണ്ടി രണ്ടിൽ ഹസാർഡിലേക്ക് തെളിയിക്കണം അതായത് ഇപ്പം എൻ്റെ വണ്ടി വേറൊരു വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിനെ തെളിയിക്കണം ആ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഹസാർഡ് രണ്ടും തെളിയിച്ചിട്ട് കൊണ്ടുപോകണമെന്നാണ് എം വി ഡി അനുശാസിക്കുന്നത് സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എം വി ഡിൻ്റെ പോസ്റ്റിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് ചെയ്യുന്ന ഈ മൂന്ന് പോയിന്റ്സ് അതിപ്പം ഈ വീഡിയോ കൂടുതൽ ആൾക്കാർ റീച്ച് ആയി കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ പേരൊരു ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്ത് ഞാൻ കണ്ട എല്ലാ പോസ്റ്റിലും എല്ലാ ഇതിനകത്തും ഒരു അതിന് രണ്ടൊരു ഡിബേറ്റാണ് ഇതിനൊരു കണ്ടത് അതായത് നമ്മളെ വിദേശ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് മാറ്റങ്ങളുണ്ട് അതായത് വിദേശ രാജ്യങ്ങൾക്ക് മറ്റു ചില ആവശ്യങ്ങൾക്കും ചില വണ്ടിയിൽ ഡിഫോൾട്ടായിട്ടും ഈ ഹസാർഡ് ലൈറ്റിൻ്റെ ആ ഫംഗ്ഷൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ട് പക്ഷേ നമുക്കിപ്പം ചില എൻ്റെ കൺസെപ്റ്റിൽ ഞാനിപ്പം ഇന്ത്യൻ ഘടനയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അറിയിപ്പിൻ്റെ ആ ഒരു ബേസിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പക്ഷേ അവരത് പറയുന്നത് വെച്ചാൽ മറ്റു സമയങ്ങളിൽ ഹസാർഡ് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് എന്നുകൂടെ അവർ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കണം ഞാൻ ആ പോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക ഇത് എൻ്റെ സ്വന്തം വ്യക്തിപരമായ താല്പര്യത്തിന് ഞാൻ ഉണ്ടാക്കിയത് നിയമങ്ങളൊന്നുമല്ല ഇതൊക്കെ നമ്മളെ എം വി ഡി അറിയിച്ചിട്ടുള്ളത് എം വി ഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലായാലും ഫേസ്ബുക്ക് പേജിലും നമുക്ക് ഈ പോസ്റ്റ് കാണാം ഹസാർഡ് ലൈറ്റിനെ കുറിച്ച് വീഡിയോ ഇത്രയുമാണ് സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം ഞാൻ മുമ്പ് പറഞ്ഞാൽ ചാനൽ ആദ്യമായിട്ട് വരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഹസാർഡ് ലൈറ്റിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉള്ളവർക്ക് സെൻഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക സോ അത്രയുമാണ് ഇന്നത്തെ വീഡിയോ പ്രതിഫലിക്കാൻ നേരെ ബൈ ബൈ